സിനിമയുടെ പ്രവർത്തകർക്കും നിർമ്മാതാവിനും അതുപോലെ ആ സിനിമയിൽ അഭിനയിച്ച ആളുകൾക്കും സ്വാഭാവികമായിട്ട് നിരസം ഉണ്ടാവും. ഇത്തരത്തിൽ വേഷം കെട്ടിയിരിക്കാതെ ഇത്തരത്തിൽ പുച്ഛത്തിന്റെ പര്യാസത്തിന്റെ ഭാഷ ഉപയോഗിക്കാതെ താങ്കൾക്ക് ഈ പറയുന്ന കണ്ടന്റ് പറയാൻ കഴിയും? അല്ല, അത് 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 എന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ല, ഞാൻ എങ്ങനെ ചെയ്യണം ഞാനല്ലേ തീരുമാനിക്കുന്നത്. അതല്ലാതെ ഇപ്പൊ ഈ മിമിക്രിക്കാർ കാണിക്കുന്ന എന്താണ്, ഒരു ഒരാളെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇന്ത്യയിൽ ഒരു കുറ്റകരമാണോ? ധിക്കാരം പഴയതുപോലെ തന്നെ ഒരു കുറവില്ല. അല്ല, പക്ഷേ ഇത് മിമിക്രിയാണോ? ആ മിമിക്രി ഇമിറ്റേഷൻ ആണ്. ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. അതിലല്ലേ ഞാൻ കേറി മിന്നിയത്. കലാകാലങ്ങളായിട്ട് മിമിക്രിക്കാർ ചെയ്യുന്ന കാര്യം, അത് ഞാൻ ചെയ്യുമ്പോൾ മാത്രം എങ്ങനെയാണ് കുറ്റകരമായി മാറുന്നത്? പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്. കാരണം എന്താണ്, ഏറ്റവും കൂടുതൽ കോമാളി വേഷം കിട്ടുന്ന അശ്വൻ ഗോത്താണ്. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ. ഇദ്ദേഹം റിവ്യൂ ചെയ്യുന്ന സിനിമയെ കുറിച്ച് ഇദ്ദേഹത്തിന് എ ബി സി ഡി അറിയില്ല എന്ന് ഞാൻ പറയും. ഞാൻ ഈ അശ്വൻ ഗോക്കിനെ കുറിച്ച് അന്വേഷിച്ചു. ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ഞാൻ അന്വേഷിച്ചു വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ കോണകം എന്ന് പറഞ്ഞ സാധനം കൊടുപ്പുണ്ട്. ഞാൻ അശ്വൻ ഗോക്കിന്റെ കോണകം തപ്പി നടന്നു. ഒന്ന് പോയേ, മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്നായിട്ട് വരും. കോണകം എന്ന് പറയാവില്ലേ? അത് ശബ്ദധാരാവിനുള്ളതാ. പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് കൗബീനം ആക്കി മാറ്റും. ഓക്കെ, കൗബീനം തപ്പി നടന്നു. സാർ എന്തൊക്കെയാ പറയുന്നത്? എന്തിനാണ് അശ്വന്ത് ഗോപന്റെ കൗബീനം? ഞാൻ ചുമ്മാ അങ്ങ് നടന്നു. എന്തിനാ? എനിക്കറിയണല്ലോ ഹു ഈസ് ദിസ് ഫെലോ. ഓക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ തന്നെ പറയും സർനെയിമാന്ന്. അത് കിഴക്കേ വീട്ടിൽ ഓമനെ കൂട്ടം മോൻ കരണനാണ്. അതാണല്ലേ കോക്ക് എന്ന ആൾക്കാര് പറഞ്ഞത്. എന്റെ അച്ഛന്റെ പേര് മാറ്റിയാണ് പറഞ്ഞു. ഓമനെ കൂട്ടണം എന്നല്ല എന്റെ അച്ഛന്റെ. സജി നന്ദിയാട്ടെന്ന് പറയുന്ന സംസ്ഥാനത്തെ പ്രമുഖ നിർമ്മാതാവിന് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് തുറന്ന ഒരു അപ്പെക്സ് ബോർഡ് ജനറൽ സെക്രട്ടറിക്ക് ഈ പറയുന്ന കേവലം ഒരു വ്യക്തിയുടെ കൗബിനം തപ്പി നടക്കേണ്ട കാര്യം എന്താ? ഞാൻ തപ്പി നടന്നപ്പോ യൂട്യൂബിൽ പോയി നോക്കണം. ഞാൻ കണ്ടടാ, അതിവിടെ പലർക്കും അറിയില്ല. താങ്കൾ ബാന്ദ്രയുടെ സിനിമയെ താങ്കൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ദിലീപിന്റെ കോസ്റ്റ്യൂം മനഃപൂർവ്വമായി നേരത്തെ തന്നെ താങ്കൾ തയ്പ്പിച്ചു വെച്ചു. അശ്വന്ത് ഗോക്കിന്റെ പ്രീ പ്ലാൻഡ് ആവട്ടെ, അശ്വന്ത് ഗോക്ക് നേരത്തെ തീരുമാനിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ബാന്ദ്ര സിനിമ ഗംഭീരമാണെങ്കിൽ അശ്വന്ത് ഗോക്ക് എന്ത് കോമാളി വേഷം കിട്ടിയാലും എങ്ങനെ ബാധിക്കാനാണ്? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. അല്ല, അവിടെയല്ല സാർ, അരി പത്തായത്തിലുണ്ടെങ്കിൽ എലി ആന്ധ്രാപ്രദേശിൽ നിന്ന് വരും. അല്ല നേട്ടില്ലേ, അവിടെയല്ല പ്രശ്നം. ഹാഷ്മി, നീ ഒന്നും പണയണ്ട. ദിലീപിന്റെ ഫാൻസില്ലേ? ബോഡി ഷേമിന് അർത്ഥം പറയാൻ പറയൂ. എന്താ ബോഡി ഷേം? എന്താ പറയൂ? ബോഡി ഷേം, ബോഡി ഷേം എന്താ പറയൂ? നീ എന്താ കളിക്ക? ഞാൻ കാണിച്ചു തരാം. ഭീഷ്മോ പറയുക, ഭീഷ്മോ പറയുന്ന അർത്ഥം പറയൂ. അശ്വൻ ഗോക്ക് ഭീഷ്മോ പറയുന്ന അർത്ഥം താങ്കൾ പറയൂ. ഭീഷ്മോ പറഞ്ഞതിന് അർത്ഥം പറയേണ്ട ആവശ്യം വരികയില്ല. ആ ഇങ്ങനെ അറിയില്ല. ആകെ പുലിപാലി പിടിച്ച മാതിരിയായി മനഃപൂർവ്വം ബ്രേക്ക് ഈവൻ ആവുന്ന പടങ്ങൾ, ഓരോ ജനങ്ങൾക്കാരുടെ പടങ്ങൾ, അതും മഹാപാതകമാണ്. താങ്കൾ നിർത്തുക സുഹൃത്തെ. അത്ര എളുപ്പം ഉപേക്ഷിക്കാവുന്ന ഒരു തീരുമാനം അല്ലല്ലോ മിസ്റ്റർപിള്ള. അത് എന്ത് നിർത്താനും വേണ്ട. ഭീഷ്മപർവം വിജയിച്ചത് ഏറ്റവും വലിയ തെളിവാണ്. എന്റെ റിവ്യൂവിന് യാതൊരു പ്രസക്തിയില്ല. പ്രത്യേക സ്വാധീനമില്ല. താങ്കൾ റിവ്യൂ സമ്മതിക്കാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്ത്. ഇതെല്ലാം ഒരു പെർസ്പെക്ടീവാണ്. ഇത് ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിലാണ് റിവ്യൂ സംസാരിക്കുന്നത്. ചാൻസ് എന്ന സിനിമയിൽ താങ്കൾ എന്തുകൊണ്ട് താങ്കൾ ആ പടത്തെ റിവ്യൂ ചെയ്തില്ല? പറയൂ. ആ സമയത്ത് ഞാൻ റിവ്യൂ ചെയ്യാറില്ലേ. നിങ്ങൾ എന്റെ ചരിത്രം പരിശോധിച്ചപ്പോ കോണകം മാത്രം പരിശോധിച്ചുള്ളൂ. പിന്നെ നാണക്കെടുത്തി.